മോർണിംഗ് ഡേ സ്റ്റുഡൻസ് അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മെനോപോസിനെ കുറിച്ചാണ് മെനോപോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ നാച്ചുറൽ ബയോളജിക്കൽ പ്രോസസ് നാച്ചുറൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ് ആണ് ആ പ്രോസസ് എന്ന് പറയുന്നത് ഒരു എടുക്കുമ്പോൾ അവരുടെ റീപ്രൊഡക്റ്റീവ് പീരീഡ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഒരു സ്റ്റേജിനെയാണ് മെനോപോസ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് പീരീഡ് സ്റ്റോപ്പ് ചെയ്യും അത് അവിടെ തീരും ആ ഒരു പീരീഡിനെയാണ് മെനോപോസ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവും അതേപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെനോപോസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് ഇതിപ്പോൾ കൺ കൺസിഡർ ചെയ്തു ഈ ഒരു ടൈമിൽ മെൻസ്ട്രൽ സൈക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു അതിനെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മെനോപ്പോസ് എന്ന് പറയുന്നത് പക്ഷേ ഈ മെനോപ്പോസ് എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ നമ്മൾ ഈ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പുള്ള പീരീഡും അതിന് ശേഷമുള്ള പീരീഡും പീരീഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നു അത് മൊത്തത്തിൽ കണക്കെടുത്തിട്ടാണ് കണക്കിലെടുത്തിട്ടാണ് മെനോപ്പോസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നത് മനസ്സിലായോ അപ്പം മെനോപ്പോസ് എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് അതിന് മുൻപുള്ള കുറേ വർഷങ്ങളും അതിന് ശേഷമുള്ളത് അപ്പോൾ ഈ മെനോപോസിൻ്റെ ആവറേജ് ഏജ് എന്ന് പറയുന്നത് എറൗണ്ട് ഫിഫ്റ്റി ശരാശരി ഒരു അൻപത് വയസ്സിനോടടുപ്പിക്കുന്ന പ്രാ പ്രായം ആവുമ്പോഴാണ് മെനോപ്പോ ഉണ്ടാവുക അപ്പം ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത് ഓവറി ഉണ്ടല്ലോ ഓവറേസ് ഇനി ഞാൻ എഗ്ഗൊന്നും ഉണ്ടാകത്തില്ല എഗ് ഉണ്ടാവാതെ അല്ലെങ്കിൽ നമുക്കറിയാം ഓരോ പിബോട്ടി അറ്റൈൻഡ് ചെയ്ത ഓരോ ലേഡിയിലും ഓരോ മന്തിൽ ഓരോ എഗ് മെച്ചുവറായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ ആ ഒരു പ്രോസസ്സ് നിൽക്കും അപ്പം മെൻസ്ട്രേഷനും നിൽക്കും അതാണ് ഈ മെനോപോസിൽ സംഭവിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി ആ സിംറ്റംസ് എന്തൊക്കെയാ നോക്കാം മെനോപോസിൽ മെനോപോസിന്റെ തുടക്കത്തിൽ വസോമോട്ടോ സിംറ്റംസ് ആണ് വരുന്നത് വസോമോട്ടോർ എന്ന് വെച്ചുകഴിഞ്ഞാല് എന്ത് മെക്കാനിസം എന്ത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണോ ബ്ലഡ് വെസൽസ് കോൺട്രാക്റ്റ് ചെയ്യുന്നെയും ഡൈലേറ്റ് ചെയ്യുന്നെയും കോൺട്രാക്റ്റ് ചെയ്യുകയും ഡൈലേറ്റ് ചെയ്യുകയും ചെയ്യുക ആ മെക്കാനിസംസിനെയാണ് മെസോമോട്ടർ എന്ന് പറയുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് അപ്പം ഈ കോൺട്രാക്ഷൻ ഡൈലേഷൻസ് എന്തിനെ റെഗുലേറ്റ് ചെയ്യും ബ്ലഡ് ഫ്ലോയുടെ റേറ്റിനെ റെഗുലേറ്റ് ചെയ്യും അപ്പം ബ്ലഡ് ഫ്ലോയുടെ റേറ്റ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതിലൂടെ എന്ത് മാറ്റം ബോഡിയിലുണ്ടാവും ബോഡിയുടെ ടെമ്പറേച്ചറിന് വ്യത്യാസം വരും അല്ലേ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കൂടുമ്പോഴത്തേക്ക് ഒരുപാട് ടെമ്പറേച്ചർ ബോഡിയിൽ ഉണ്ടാവുവാണെങ്കിൽ അതിനെ ഡെസിപ്പേറ്റ് ചെയ്ത് കളയാൻ പറ്റും ആ കുറയുകയാണെങ്കിൽ ബോഡിയിലെ ടെമ്പറേച്ചർ അത്രയും ഡെസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ ബോഡിയിൽ ടെമ്പറേച്ചർ കൂടും അപ്പം അതാണ് അത് തമ്മിലുള്ളൊരു റിലേഷൻ വിട് അത് വിട്ടോ അപ്പം വെസോമോട്ടോ സിംറ്റംസ് ആണ് ആദ്യം ലേഡിയിൽ ഉണ്ടാവുന്നത് അപ്പോൾ വെസോമോട്ടോ സിംറ്റം എന്ന് പറയുമ്പം അതിനകത്ത് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഹോട്ട് ഫ്ലാഷസ് ആണ് ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഫീഡിലെത്തിയ വിമനെ രാത്രിയിൽ കിടക്കുമ്പോൾ ബോഡിയുടെ അപ്പർ പാർട്ടിൽ ചെസ്റ്റ് മുതൽ ഉള്ള അപ്പർ പാർട്ടിൽ ഹൈ ടെമ്പറേച്ചർ നല്ല ഭയങ്കര ചൂട് തോന്നിയും സ്വെറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും അതിനെയാണ് ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത് മറ്റ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീരീസ് റെഗുലർ ആവാതെ വരും വജൈനൽ റീജ്യൻ ഡ്രൈ ആവും ബ്രസ്റ്റ് എല്ലാം നല്ല സോ ഡ്രൈ ആവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യണമെന്നുള്ള തോന്നൽ വരും ഉറക്കം കുറയും ഇമോഷൻ വൈസ് ചേഞ്ച് ഉണ്ടാവും സ്കിന്നെല്ലാം ഡ്രൈ ആവും പിന്നെ ക്ഷീണം ഡിപ്രഷൻ ക്രാങ്കിനെസ് എന്ന് ചെഞ്ഞാൽ ആവശ്യത്തിനും അല്ലാതെ ദേഷ്യപ്പെടുക ഒരു ഇമോ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരവസ്ഥ ഹെഡേക്ക് മസിൽ പെയിൻ ജോയിൻറ് പെയിൻ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വണ്ണം കൂടും ഹെയർ ലോസ് ഇതെല്ലാം അതിൻ്റെ ആണ് പിന്നെ സെക്സ് ഡ്രൈവ് സെക്സിനോടുള്ള ആഗ്രഹത്തിന് വ്യത്യാസം വരതൊക്കെ കുറയും ഇത്രയും ഒക്കെയാണ് സിംറ്റംസ് പിന്നെ സ്റ്റേജസ് മെനോപോസിൽ അത് ഞാൻ പറഞ്ഞില്ലേ മെൻസ്ട്രൽ സൈക്കിള് സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു ടൈം അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ സൈക്കിള് സ്റ്റോപ്പ് ചെയ്യുന്നു അത് സ്റ്റോ അത് പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നു അപ്പോൾ അതിന് മുമ്പുള്ള ഒരു ടൈം ഈ മെൻസൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്ത ടൈം അതിന് ശേഷമുള്ള കുറേ വർഷം അപ്പം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഫേസസ് ആയിട്ട് വരുന്നുണ്ട് അപ്പം ആ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്ന പേരാണ് പെരി മെനോപ്പോസ് എന്ന് പറയും മെൻസൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അതിനെയാണ് മെനോപോസ് എന്ന് പറയും ആ മെനോപോസിന് തൊട്ട് മുമ്പുള്ള ടൈം ഇത് മെനോപോസിന് ഒരു കുറേ വർഷം ഏഴെട്ട് വർഷം മുമ്പ് തന്നെ തുടങ്ങും അപ്പം ഓവറിൽ ഫോളുകൾ സെൽസിൽ നിന്നാണ് ഈസ്ട്രോജൻ ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പൊ ഈസ്ട്രോജന്റെ അളവ് കുറയും പിന്നെ അതേപോലെ എന്താണ് ഈ പെരി മെനോപോസ് മെനോപോസ് ആ ടൈം വരെ കണ്ടിന്യൂ ചെയ്യുന്ന പീരീഡാണ് ഈ മെനോപോസിൽ എത്തിക്കഴിയുമ്പം ഓവറീസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും എഗ് റിലീസ് ചെയ്യുന്നത് ഓക്കെ അത് നമുക്കറിയാം അങ്ങനെ ഈ പെരി മെനോപോസ് പീരീഡിൻ്റെ അവസാനത്തെ ഒന്ന് രണ്ട് വർഷം ആകുമ്പോഴത്തേക്ക് ഈസ് ആദ്യം ചെറുതായിട്ട് ഈസ്ട്രജൻ്റെ ലെവൽ കുറയത്തോളായിരുന്നു ഈ ഒരു ലാസ്റ്റ് വൺ ടു ഇയേഴ്സ് എത്തുമ്പോഴത്തേക്ക് ഈസ്ട്രജൻ്റെ ലെവൽ ഒരുപാട് കുറയും കേട്ടോ അപ്പോൾ ഈ മെനോ പോസ് സിംറ്റംസ് നമ്മൾ ഈ പറഞ്ഞ സിംറ്റംസും ഒക്കെ ആ വിമൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ മെനോപോസിലെത്തും അതായത് മെൻസ്ട്രൽ സൈക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പേടിയിൽ വരും അപ്പം ആ പീരീഡ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും മെനോപ്പോസിൽ എത്തിയെന്ന് ആ ലേഡിക്ക് ആ ലേഡിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ട്വൽവ് മന്ത്സ് പീരീഡ്സ് ഉണ്ടായില്ലെങ്കിൽ പറയാം മെനോപ്പോസിൽ എന്ന് പറയാം ആവറേജ് ഏജ് ഫിഫ്റ്റി വൺ അല്ലെങ്കിൽ ഫോർ ബിറ്റ്വീൻ ഫോർട്ടി ടു ഫിഫ്റ്റി ഒക്കെയാണ് ആ ഒരു മെനോപ്പോസ് ഉണ്ടാകുന്നത് ഓവറീസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യും എഗ്ഗ് റിലീസ് ചെയ്യുന്നത് ഈസ്ട്രജിൻ്റെ ലെവലും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാവും ഈസ്ട്രജൻ പിന്നെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല പോസ്റ്റ് മെനോപ്പോസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പീരീഡ് ശേഷമുള്ള അപ്പോൾ ഈ ആസ് ഫോളോഡ് ബൈ മെനോപോസ് ആണ് പിന്നെ പോസ്റ്റ് മെനോപോസ് എന്ന് പറയുന്നത് അപ്പം ഈ ഹോട്ട് ഫ്ലാഷസ് ഉണ്ടായിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നു പെരിയ മെനോപ്പോസിലൊക്കെ ഉള്ള അത് കുറഞ്ഞു വരും പക്ഷേ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഓസ്റ്റിയോ പോറോസിസ് കാർഡിയോ മാസ്കുലർ ഡിസീസ് ഇതെല്ലാം കൂടുതലായിട്ട് ഉണ്ടാവും ബിക്കോസ് ഓഫ് ദി ലെസ് ലെവൽ ഓഫ് ലോ ലെവൽ ഓഫ് എന്തിന്റെ ഈസ്ട്രജൻ ഹോർമോൺ ആ ഹോർമോൺ ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലേഡീസിന്റെ കേസിൽ അപ്പോൾ അതാണ് ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഹെൽത്ത് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് മെനോപോസ് ഓസ്റ്റിയോപോറോസിസ് അത് ഞാൻ പറഞ്ഞില്ലേ വരുന്നു ഓസ്റ്റിയോപോറോസിസ് ഈസ്രജൻ കുറയുമ്പോ എങ്ങനെയുണ്ടാവുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞതാ ഓസ്റ്റിയോ ക്ലാസ്റ്റ് സെൽസും സെൽസും ഉണ്ട് ഈ ഓസ്റ്റിയോ ക്ലാസ്റ്റ് സെൽസാണ് ബോൺ സെൽസിനെ ഡീജനറേറ്റ് ചെയ്യുന്നത് അതായത് ഓൾഡ് ബോൺ സെൽസിനെ നശിപ്പിച്ചു കളയും അത് നശിച്ചു പോകുന്ന അനുസരിച്ച് പുതിയതിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന സെൽസാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് അപ്പൊ ഈസ്ട്രജൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഓസ്റ്റിയോ ഗ്ലാസ്റ്റിന്റെ ആക്ഷനെ റെഗുലേറ്റ് ചെയ്യും ഒരുപാട് ബോൺ ഡീജനറേഷൻ ഉണ്ടാകാതെ അതിനെ റെഗുലേറ്റ് ചെയ്യും കൺട്രോൾ ചെയ്യും ഒരു കൺട്രോൾഡ് സ്പീഡിൽ മാത്രം കൺട്രോൾഡ് റേറ്റിൽ മാത്രം ഈ ഡീജനറേറ്റ് പ്രോസസ് നടക്കും അതേസമയം ഓസ്റ്റിയോബ്ലാസ്റ്റ് നന്നായിട്ട് ബോൺ സെൽസിനെ റേറ്റ് ചെയ്യും അങ്ങനെ ബോണിന്റെ സ്ട്രെങ് മെയിൻറ്റെയിൻ ചെയ്യും അപ്പൊ ഈ സ്ട്രെജൻ ഇല്ലെങ്കിൽ ഇത് ചെയ്യും അപ്പൊ ഇത് ഇതിനൊരു കൺട്രോളും ഇല്ല ഇത് ഭയങ്കര കുരുത്തക്കേട് കാണിക്കും ഭയങ്കരമായിട്ട് ബോൺസിനൊക്കെ ഡീജനറേറ്റ് ചെയ്യും ബോൺസിന് കട്ടിയില്ലാതെ വരും അങ്ങനെ ഓസ്റ്റിയോ പോറോസിസ് അതാണ് അങ്ങനെയാണ് ഓസ്റ്റിയോ പോറോസിസ് ഇനി കാർഡിയോ മാസ്കുലർ ഡിസീസ് വരും അതും അവിടെയും പ്രശ്നം ഈസ്ട്രോജൻ ഈസ്ട്രോജൻ കണ്ടോ നമുക്ക് ലേഡീസിന്റെ കേസിൽ എന്തോരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ അപ്പൊ ഈസ്ട്രോജൻ ഇല്ലാതെ വരുമ്പോൾ എന്താ സംഭവിക്കുക ബ്ലഡ് വെസൽസിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് ഈ ആണ് അപ്പം ഒത്തിരി ഹൈ പ്രഷറിൽ ബ്ലഡ് ഫ്ലോ ചെയ്താൽ കൂടി അതിന് ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ട് ഹൈ ഒരു ബി ബോഡിക്ക് ഇഫക്റ്റ് ആവത്തില്ല അങ്ങനെ ഈസ്ട്രജൻ ഹെൽപ്പ് ചെയ്യും ഒരു രീതിയിൽ പിന്നെ വേറൊരു രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് കൊളസ്ട്രോളും ബാഡ് കൊളസ്ട്രോളും ഉണ്ട് എച്ച് ഡി എല്ലും എൽ ഡി എല്ലും ഉണ്ട് അപ്പം എച്ച് ഡി എൽ ഗുഡ് കൊളസ്ട്രോളിനെ നല്ലോണം കൂട്ടി വയ്ക്കും എൽ ഡി എല്ലിനെ കുറച്ച് വെക്കും ആര് നമ്മുടെ ഈസ്ട്രജൻ അപ്പം ഈസ്ട്രജൻ ഇല്ലാതെ വരുമ്പോൾ എന്ത് പറ്റും ആ ഈ എൽ ഡി എല്ലങ് ഭയങ്കരമായിട്ട് കൂടും അപ്പം അത് ആണ് മറ്റൊരു റീസൺ കാര്യ വസ്തുക്കൾ ഡിസീസസ് അല്ല ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാക്കാനുള്ള കാരണം ഇൻ ദി ആപ്സെൻസ് അപ്പോൾ എന്തിൻ്റെ ആപ്സെൻസിൽ ഈസ്ട്രൻ്റെ ആപ്സെൻസിൽ യൂറിനറി ഇൻകണ്ടിനൻസ് കഴിഞ്ഞാൽ പെൽവിക് ഫ്ലോർ മസിൽസ് പെൽവിക് ഏരിയയിലെ മസിൽസ് ഒക്കെ വീക്കാവും ഇലാസിസിറ്റി കുറയും അപ്പോൾ എന്താണ് ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഫീൽ യൂറിൻ യൂറിനേറ്റ് മീൻസ് എക്സ്ക്രീറ്റിംഗ് യൂറിൻ അത് നമ്മളുടെ കൺട്രോളിൽ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കാത്ത ഒരു അവസ്ഥയൊക്കെ വരും അപ്പോ ഇത്രയുമാണ് മെനോപോസ് ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ വിത്ത് ദിസ് ഐ എം ഗോയിങ് ടു വൈൻഡ് എ ടുഡേ സെക്ഷൻ താങ്ക് യു